ആശ്വാസദായകൻ യേശു നയിക്കുന്ന ആത്മീയ യാത്രയിൽ പങ്കു ചേരൂ. ആശ്വാസദായകൻ. ഒരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞു, നീ ജീവിക്കുന്നത് പോലെ ആയിരിക്കും നിന്റെ ജീവിതം അവസാനിക്കുന്നതും. ആകയാൽ ദൈവവുമായുള്ള ബന്ധത്തിൽ ഇന്ന് നീ ജീവിക്കുക. നല്ല സ്റ്റേറ്റ്മെൻ്റാ. യേശുനാഥൻ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു. ഒരു ദേശത്ത് കോടീശ്വരരായൊരു മനുഷ്യനുണ്ടായിരുന്നു. ചിന്തിക്കാവുന്നതിനപ്പുറമായ ലോക പ്രൗഢി സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ മേപ്പടിയാൻ്റെ ഗേറ്റിൻ്റെ അപ്പുറത്ത് ഒരു പാവം പിടിച്ച ഭിക്ഷക്കാരൻ്റെ പേര് ലാസറസ്. മനുഷ്യരായ നാം കോടീശ്വരനാണെങ്കിലും പട്ടണക്കാരനാണെങ്കിലും സിനിമാ നടനാണെങ്കിലും പാട്ടുകാരിയാണെങ്കിലും രാജ്യം ഭരിക്കുന്ന ആളായിരുന്നാലും നാം എല്ലാവരും കടന്നു പോകേണ്ടതായ ഒരു കറുത്ത കർട്ടനുണ്ട്. അതിൻ്റെ പേരാണ് മരണം. യേശു പറഞ്ഞു, ഈ രണ്ടുപേരും മരിച്ചു, പക്ഷേ ഈ ധനവാനായ മനുഷ്യൻ്റെ മരണത്തിന് ശേഷമുള്ള അനുഭവം ദുഃഖവും ഭീകരവും അനുതാപവും ദൈവമായിട്ടുള്ള സാന്നിധ്യം നഷ്ടപ്പെട്ട തകർച്ചയുടെ തീക്കുണ്ടത്തിൻ്റെ അനുഭവമായിരുന്നു. എന്നാൽ ഈ പാവം പിടിച്ച ലാസറോ, ഭൂമിയിൽ ഒന്നുമില്ലാത്തവൻ, ഒരു ഭിക്ഷക്കാരന്, ദൈവമായിട്ടുള്ള ബന്ധം അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ സ്വർഗത്തിൽ എത്തിച്ചേർന്നു. ഇത് ഒരു കെട്ടുകഥയായിട്ട് നാം ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നാട് പറയത്തില്ലേ, എടാ കൊച്ചേ, സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കായ് പത്ത് തിന്നാം. നാളെ നിങ്ങളിവിടെ ആയിരിക്കും. ഇന്ന് രാത്രി ഉറങ്ങിക്കഴിയുമ്പോൾ ഉണരുമോ? ഞാനറിയുന്നില്ല, നിങ്ങളും അറിയുന്നില്ല. ആകയാൽ ഇന്ന് ഇന്ന് ഇപ്പോൾ ലഭിച്ച സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ദൈവപുത്ര, പാപിയായ എന്നോട് മനസ്സലിവ് കാണിക്കണമേ. ഇത് അനേക പ്രാവശ്യം പ്രാർത്ഥിക്കുക. ചിന്തിക്കുക. ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകിൽ ചെയ്യുന്നതാകയും ഫലമായിടും. ഭരമേറ്റ കാര്യമേതും ആശ്വാസദായകൻ മികവോടെ സ്നേഹ